നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയലിനിസ്റ്റ് ബാലഭാസ്കർ ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിര്യാതനായി. ഈ കഴിഞ്ഞ 25 പുലർച്ചെ തിരുവനന്തപുരത്തിനടുത്ത് പള്ളിപ്പുറത്ത് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച കാർ മരത്തിലിടിച്ചാണ് അപകടമുണ്ടായത്. 2 മകൾ തേജസ്വിനിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു. ഭാര്യ ലക്ഷ്മിയെയും ബാലഭാസ്കറിനെയും ഡ്രൈവർ അർജുനെയും ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിലാക്കിയിരുന്നു. ലക്ഷ്മി ഇപ്പോഴും ആശുപത്രിയിലാണ്. 16 കാത്തിരിപ്പിന് ശേഷം ജനിച്ച മകളുടെ വഴിപാടിനായി തൃശൂരിൽ ക്ഷേത്രദർശനം കഴിഞ്ഞു മടങ്ങുന്ന വഴിയായിരുന്നു അപകടം. കാറിന്റെ മുൻസീറ്റിലായിരുന്ന ബാലഭാസ്കറും കുഞ്ഞും അപകടത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിരുന്നു. നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ ബാലഭാസ്കറിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ശേഷം വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം അപകടനില തരണം ചെയ്തതായി ഇന്നലെ രാത്രി ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു. ഓർമ്മ സാധാരണ നിലയിലായെന്നും വെന്റിലേറ്ററിന്റെ സഹായം കുറച്ചുകൊണ്ടുവരികയാണെന്നുമായിരുന്നു ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. ബാലഭാസ്കറിന് ഇനി ശസ്ത്രക്രിയ വേണ്ടിവരില്ല ും 2-3 ദിവസം കൂടി വെന്റിലേറ്റർ സഹായം വേണ്ടിവരുമെന്നും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നുമുള്ള ശുഭാപ്തി നിറഞ്ഞ വാർത്തകളായിരുന്നു ഇന്നലെ ലഭിച്ചത്. എന്നാൽ ഇന്ന് പുലർച്ചെയുണ്ടായ ഹൃദയാഘാതമാണ് മരണത്തിന് കാരണമായതെന്ന് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നു. സംഗീത ലോകത്തിൽ വയലിൻ മാന്ത്രികതയിലൂടെ തന്റേതായ വഴിവെട്ടി തുറന്ന ബാലഭാസ്കർ കേരളത്തിൽ ഫ്യൂഷൻ സംഗീതത്തിന് മേൽ വിലാസമുണ്ടാക്കിയ അപൂർവ സംഗീത പ്രതിഭയായിരുന്നു. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.